നമസ്കാരം കുട്ടികളെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആരെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ശ്രീകൃഷ്ണനെക്കുറിച്ച് ശ്രീകൃഷ്ണന്റെ കുഞ്ഞാവ് ഉണ്ണിക്കണ്ണന്റെ ബാല്യകാല ലീലകളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ആ ബാല്യകാല ലീലകൾ അടങ്ങുന്ന കൃഷ്ണഗാഥ എഴുതിയത് ആരായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി പ്രാചീന കവിത്രയത്തിലെ പ്രഥമ ഗണനീയനായ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമ്മൾ പഠിച്ചത് ആ കവിത്രയത്തിലെ മറ്റൊരു കവിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കവിത്രയത്തിലെ കവികൾ ആരൊക്കെയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണഗാഥയുടെ കർത്താവായ ചെറുശ്ശേരി നമ്പൂതിരി 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിന്റെയും മഹാഭാരതം കിളിപ്പാട്ടിന്റെയും കർത്താവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ ബഹുമതികളോടെ അറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ ഹാസ്യ കവികളിൽ അഗ്രഗണ്യൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്നു ഇതിൽ മൂന്നാമത്തെ ആളായ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഗദ്യഭാഗം കുഞ്ചൻ നമ്പ്യാർ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കഥകൾ കൃതി എഴുതാനുണ്ടായ കാരണം എന്താണ് ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം പാഠം 2 ജനകീയ കവി എന്താണ് ഈ ജനകീയ കവി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ജനകീയം സാമുദായികം സാംസ്കാരികം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ജനകീയം എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ജനകീയം ജനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ജനകീയം ജനകീയ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ അപ്പൊ നിങ്ങൾക്ക് തോന്നും അതായത് നമ്മളെല്ലാവരും ജനങ്ങളല്ലേ എല്ലാവർക്കും അല്ല സാധാരണക്കാർക്ക് മനസ്സിലാവും ഞാനിവിടെ നിങ്ങളോട് പഠിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ പഠിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കി തരണം അത് നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരു ഭാഷയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിച്ച് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കുഞ്ചൻ നമ്പ്യാർ ചെയ്തതും അത് തന്നെയാണ് സാധാരണക്കാരൻ അതായത് നമുക്ക് നിങ്ങളെ തന്നെ ഉണ്ടല്ലോ മിടുക്കരായ കുട്ടികളുണ്ട് ഒരു ആവറേജ് ഉണ്ട് ഏറ്റവും താഴെയുള്ള പഠിക്കാൻ അത്ര ബോധമൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും ഈ മിടുക്കരായ കുട്ടികൾക്ക് ചിലപ്പോൾ മറ്റു കഴിവുകളൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കും മിടുക്ക കുട്ടികളൊക്കെ പഠിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും മിടുക്കുള്ള കുട്ടികളുണ്ടാവും അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് നമ്മളുടെ ജനങ്ങളുടെ ഇടയിലും അത് തന്നെ ഇല്ലേ എല്ലാ ഭാഷകളും മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടായിരിക്കാം ഒന്നുമില്ലാതെ നമ്മുടെ മാതൃഭാഷ മാത്രം അറിയാവുന്നവരുണ്ടാകും ആ മാതൃഭാഷയിൽ തന്നെ എല്ലാ വാക്കുകൾക്കും എന്താണ് കറക്റ്റ് അർത്ഥമെന്ന് അറിയാൻ വയ്യാത്തവരുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെഴുതി ബാക്കിയുള്ളവരുടെ കവിതകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതത്തിന്റെ അതിപ്രസരം ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു കുഞ്ഞൻ നമ്പ്യാരുടെ കൃതികൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാര ഭാഷയുടെ അടുത്ത് നിൽക്കുന്ന കാവ്യ രചനാ ശൈലിയായിരുന്നു ആർക്കുണ്ടായിരുന്നത് കുഞ്ചൻ നമ്പ്യാർക്കുണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനകീയ കവി എന്ന് വിളിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം ഒരുപാട് കൃതികൾ അതായത് തുള്ളൽ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു കലാരൂപം കേരളത്തിന് സമ്മാനിച്ച അല്ലെ ഭാരതത്തിന് സമ്മാനിച്ച ഒരു കവി അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ആഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് ഒരു നമ്പ്യാർ ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത് ജനിച്ച് തന്റെ ബാല്യകാലം മുഴുവൻ കഴിഞ്ഞത് അമ്മയോടൊപ്പമായിരുന്നു അമ്മയോടും മല്ലക്കാരനവന്മാരുടെ ഒപ്പമാണ് അച്ഛന്റെ ദേശമെന്ന് പറയുന്നത് കോട്ടയത്തിനടുത്തുള്ള കിടങ്ങൂരായിരുന്നു ബാല്യകാല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞപ്പോൾ പിതൃദേശമായ കിടങ്ങൂരിലേക്ക് നമ്പ്യാരെത്തുകയും കിടങ്ങൂരും കുടമാളൂരും ഒക്കെയായി തന്റെ ബാക്കിയുള്ള ആ ഒരു താമസമാക്കി പ്രായം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരിയിലെ രാജാവായ ദേവനാരായണനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ സ്നേഹ പരിലാളനകൾക്ക് പാത്രമായി
രാജാവിനോടൊപ്പം ആശ്രിതനായിട്ട് അമ്പലപ്പുഴയ്ക്ക് വന്ന് ജീവിച്ചു എന്നുമാണ് ചരിത്രം പറയുന്നത്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്നത് എഴുതി വെച്ച അല്ലെങ്കിൽ പഴയ ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിലല്ലാതെ നെറ്റിലോട്ടൊക്കെ അടിച്ചു നോക്കിയറിയാം. അത് നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മള് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇന്റർനെറ്റിനോട് അറിഞ്ഞാൽ മതി. പണ്ട് ഈ സംവിധാനങ്ങളൊന്നും നിലവിലില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ എഴുതപ്പെട്ടിരുന്ന എഴുത്തുകളിൽ നിന്നുമാണ് ഇങ്ങനെയൊരു കവി ജീവിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുഞ്ചൻ നമ്പ്യാര് ജനിച്ചതെന്ന് പറയുന്നത് 1705 എന്നാണ് പറയപ്പെടുന്നത്. 18th century പകുതി ഭാഗത്ത് 1705 ജനിച്ച് 1770 അദ്ദേഹം മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മരണം എന്ന് പറയുന്ന ഒരു പേപ്പട്ടി വിഷബാധയേറ്റ പേവിഷബാധയെടുത്തേറ്റാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ചരിത്രമാണ്. അങ്ങനെയുള്ള കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ രചനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാസ്യരസപ്രദ നർമ്മത്തിൽ കലർന്ന കാവ്യരചനാ ശൈലിയായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടേത്. ആ വരികളിൽ സാമൂഹിക വിമർശനവും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കവിത എഴുതുന്നതിനോടൊപ്പം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായ വിരലൂന്നുവാൻ അല്ലെങ്കിൽ കവിനെ തന്റെ തൂലിക ചലിപ്പിക്കുവാൻ കുഞ്ചൻ നമ്പ്യാർക്ക് കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടെ കൊടുത്തിട്ടുണ്ട്, കവിത ചാട്ടവാറാക്കിയ കവി എന്നുള്ളത്. നമുക്ക് വേറെ ഒന്നും പറയണ്ട, നമ്മൾക്ക് എഴുതാനൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ നടക്കുന്ന എന്ത് പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധികളാണെങ്കിലും എന്ത് വൃത്തികെട്ട പരിപാടി അല്ലെങ്കിൽ എന്ത് കാരണങ്ങളാണെങ്കിലും അനാചാരങ്ങളാണെങ്കിലും അന്ധവിശ്വാസങ്ങൾക്കാണെങ്കിലും അവയ്ക്കൊക്കെ തൂലികയിലൂടെ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. അത് കുഞ്ചൻ നമ്പ്യാർ ചെയ്തതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ അറിയാലോ, രാജഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ രാജ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് അല്ലെ മറ്റെന്തെങ്കിലും നീതിയിൽ ഉണ്ടാകുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് കവിതയിലൂടെ പ്രതികരിച്ചു കവി. ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് പല വിശേഷണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം, എന്തുകൊണ്ടാണ് തുള്ളൽ എന്ന ഒരു കലാരൂപം കുഞ്ചൻ നമ്പ്യാർ രചിക്കാനുണ്ടായ കാരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അമ്പലപ്പുഴയിൽ എത്തിയതിന് ശേഷം അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ചാക്യാർ കൂത്ത് പറയാറുണ്ട്. അറിയാം ചാക്യാർ കൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടി വി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യുവജനോത്സവ വേദികളിലൊക്കെ മത്സര ഇനങ്ങളായിട്ട് എല്ലാം അവതരിപ്പിക്കാറുണ്ട്. ചാക്യാർ കൂത്തിന്റെ ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലിത രസപ്രധാനമാണ്. അത് ആര് വേണമെങ്കിലും കളിയാക്കാതെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വേദിയിലാണിരിക്കുന്നത് ചാക്യാർക്ക് ചാക്യാരുടെ ഭാഷയിൽ കളി പരിഹസിക്കുവാനുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. ആർക്കും അതിനകത്ത് ചോദ്യം ചെയ്യണം, അതിനകത്ത് പറയുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നവർക്കായിരിക്കും ചിലപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചാക്യാര് കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കുമ്പോൾ അതിന്റെ കൂത്തിന് ഒരു വാദ്യോപകരണമുണ്ട്, മിഴാവ് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം വില്ലുകുടം മാതിരി ഇരിക്കുന്നു, കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അപ്പൊ ആ മിഴാവ് കൊട്ടുന്ന ജോലി നമ്പ്യാമാർക്കുള്ളതാണ്. നമ്പ്യാരായിരുന്നു അതിന്റെ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്നത്. അതായത് ദിവസവും ഇങ്ങനെ അമ്പലത്തിൽ ചാക്യാര് കൂത്ത് നടത്തി. കൂത്ത് നടക്കുന്ന പകലാണോ? അല്ല, സന്ധ്യ സമയത്തിലെ രാത്രിയൊക്കെ ആകാറാകുമ്പോഴായിരിക്കും കൂത്ത് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ പോലെയുള്ള ടിവിയോ അല്ലെ മറ്റുള്ള ഇലക്ട്രോണിക് യുഗമൊന്നും അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഇതൊക്കെയായിരുന്നു അവരുടെ വിശ്രമവേളകളിൽ ചിലവഴിക്കുക. അവർക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ക്ഷേത്രങ്ങളിലായിരിക്കും അല്ലെ വലിയ വലിയ തറവാട് വീടുകളില് അവിടെ വീട്ടിൽ വിളിച്ചു ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നടത്താറുണ്ട്. അവരുടെ ഒഴിവ് സമയങ്ങൾ അവരങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എല്ലാ അമ്പലത്തിൽ എന്ന് നടത്തി കഴിഞ്ഞാലും കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം എല്ലാ ദിവസവും ഇങ്ങനെ കളി നടത്തിക്കൊണ്ടിരുന്നാലുള്ള കുഴപ്പം എന്താ? സഭ നമ്മൾ ഉറങ്ങിപ്പോകും. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ഒരു ദിവസം ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യമായിട്ട് ഇങ്ങനെ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നത് നമ്മുടെ ചാക്യാരെ കണ്ടു, വിട്ടുകൊടുത്തില്ല. നമ്പ്യാരാണെന്നും അല്ലെ തന്റെ മിഴാവ് കൊട്ടുന്ന ആളാണെന്നൊന്നും ചാക്യാർ ആലോചിച്ചില്ല. ചാക്യാർ എന്ത് ചെയ്തു? എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരെയും പരിഹസിച്ചു. ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോ എല്ലാരും കൈവെട്ടി പരിഹസിച്ച് ചിരിക്കുന്നത് കേട്ടുകൊണ്ട് എല്ലാവരുടെയും ചിരി കേട്ടുകൊണ്ടാണ് നമ്പ്യാർ ഉണർന്ന് ഇപ്പൊ തന്നെയാണ് പരിഹസിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്പ്യാർക്ക് ആകെ വിഷമമായി.
അതും ഒരാൾ ഒറ്റയ്ക്ക് ഇരുത്തിയാണോ ചെയ്തത്? അല്ല, ഒരു സദസ്സിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് നമ്പ്യാർക്ക് ആ പരിഹാസം കേൾക്കേണ്ടി വന്നത്. ആ ഒരു പെട്ടെന്ന് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വളരെ വിഷണ്ണനായിട്ട് ഇറങ്ങി അമ്പലത്തിന്റെ നടയിൽ വന്നിരുന്ന് ആലോചിച്ചു, ഇതെന്താണ് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമ്മളെ ആരെയും പരിഹസിക്കുക അല്ലെങ്കിൽ കളിയാക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? എന്തോ പകരം കൊടുക്കാം നമ്മൾ ആലോചിക്കും. ഒന്നുകിൽ നമ്മളെ ചിലവ് പിടിച്ച് തള്ളി എന്നിരിക്കും, അല്ലെ വഴക്കുണ്ടാക്കി എന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനുള്ള പകരം നമ്മൾ വീട്ടും. ഇവിടെ നമ്പ്യാരതല്ല, അതേപോലെ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കലാരൂപത്തിനെ പറ്റി തന്നെയായിരുന്നു അദ്ദേഹം ആലോചിച്ച്. അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം അദ്ദേഹം കണ്ടെത്തി തുള്ളൽ എന്ന ഒരു കലാരൂപത്തിന് ജന്മം കൊടുത്തു. പിറ്റേന്നും ഇതുപോലെ വൈകുന്നേരമായി ആൾക്കാരെല്ലാവരും ചാക്യാരെല്ലാം റെഡിയായിട്ട് വന്ന് കൂത്തമ്പലത്തിൽ കൂത്ത് പറയാനായിട്ട് റെഡിയായിരുന്നു. സദസ്യരെല്ലാവരും കേൾക്കാനായിട്ട് വന്ന് അണിനിരുന്നു, ചാക്യാർക്ക് മുമ്പിലായിട്ട് അണിനിരുന്നു. അന്നേരം ചാക്യാർ നോക്കുമ്പോൾ അമ്പായി തന്റെ കൂത്തമ്പലത്തിന്റെ പടിഞ്ഞാറെ ഭാഗക്കളിത്തൊഴിലായ ഒരു പന്തലും കൂടി ഉയർന്നിരിക്കുന്നു. ആ ചാക്യാർ ആലോചിച്ചത് എന്താ ഇന്ന് ഇങ്ങനെ ഒരെണ്ണം കൂടെ വരാനുള്ള കാരണം എന്താ എന്നാലോചിച്ചു. എങ്കിലും അപ്പം നോക്കിയപ്പം ഒരാളെ കടന്നു വരുന്നു. കുരുത്തോല, കുരുത്തോല അറിയാമല്ലോ, തെങ്ങിന്റെ ഓലയുടെ ഏറ്റവും എളുപ്പമുള്ള ഓല. അതുകൊണ്ട് ഒരു കിരീടമൊക്കെ വെച്ച് കയ്യിലും കഴുത്തിലും ഒക്കെ കുരുത്തോല കൊണ്ടുള്ള ആവരണമൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരാൾ നടന്നു വരുന്നു. ചാക്യാരെ ആലോചിച്ചു, ഇതാരായത് മനസ്സിലാവുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ പരിഹസം, നമുക്ക് ചിരി വരുത്തുന്ന ഉണർത്തുന്ന ഒരു വേഷമാണ് ഇദ്ദേഹത്തിൻ്റെത്. നേരെ ചാക്യാരൊന്നും ഗവനിക്കാതെ തന്റെ കൂത്തു പറയാനായിട്ട് അങ്ങോട്ട് ആരംഭിച്ചു. സദസ്യരെല്ലാം ഇങ്ങനെ വന്ന് നിരന്നിരുന്നു. അതേ സമയം തന്നെ ഈ പടിഞ്ഞാറെ കളിത്തട്ടിൽ നിന്നും കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അങ്ങോട്ട് ആരംഭിക്കുക. എന്താണ്? നോക്കടാ നമ്മുടെ മക്കെ കിടക്കുന്നു, മക്കടാ നീയൊന്നു മാറിക്കിടാശട, ദുർഘട സ്ഥാനത്ത് വന്നു ചെയ്യിപ്പാൻ നിടക്കിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. ആരോടാണ്? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്നു, മക്കടാ നീയൊന്നു മാറിക്കിടാശട, ദുർഘട സ്ഥാനത്ത് വന്നു ചെയ്യിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. കല്യാണ സൗഗന്ധ്യം കഥയാണ് അവിടെ അവതരിപ്പിച്ചത്, മഹാഭാരതത്തിലെ ഒരു കഥ. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാർ ആരൊക്കെയാണ്? ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. രാജാക്കന്മാരെ ഇവര് യുവരാജാക്കന്മാരായി കഴിഞ്ഞു. കൗരവ പാണ്ഡവന്മാര് തമ്മിലുണ്ടായിരുന്ന സ്പർദ്ധ അവസാനം ചൂതുകളിയിൽ പരാജയപ്പെട്ട് പാണ്ഡവന്മാർക്ക് വനവാസത്തിന് പോകേണ്ടി വന്നു. പാണ്ഡവന്മാരി അഞ്ചുപേരും അഞ്ചുപേരുടെയും ഭാര്യയായ പാഞ്ചാലിയും കൂടെ വനവാസത്തിന് പോകുന്ന സമയത്ത് ഈ കദളീവനത്തിന്റെ ഭാഗത്തും കൂടെ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് എവിടെ നിന്നോ ഈ നമ്മുടെ ശിവ പാർവതിമാരുടെ പാർവതിയുടെ കയ്യിലിരുന്ന ആകാശത്തോട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർവതീ ദേവിയുടെ കയ്യിലിരുന്ന കല്യാണ സൗഗന്ധികം പുഷ്പം, ഏറ്റവും സൗഗന്ധികമായ സുഗന്ധം നിറഞ്ഞിട്ടുള്ള, എത്ര ദൂരെയാണെങ്കിലും കല്യാണ സൗഗന്ധികന്റെ മണം ഏറ്റെടുക്ക അത്രയും ദൂരെ ചെന്നെത്താൻ കഴിയുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കല്യാണ സൗഗന്ധികത്തിന്റെ ഒരു പൂവിതൾ വന്ന് പാഞ്ചാലിയുടെ മടിയിൽ വീഴുന്നു. പാഞ്ചാലി ഇതെടുത്ത് നോക്കി, നല്ല ഗന്ധം, ഉടനെ തന്നെ ആലോചിച്ച് എനിക്ക് ഈ പൂ വേണം. ധർമ്മപുത്രനോട് പറഞ്ഞാൽ നടക്കത്തില്ല, അർജുനനോട് പറഞ്ഞാൽ നടക്കത്തില്ല, നകുല സഹദേവന്മാരോട് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ സാധിച്ചില്ല. എന്ത് ആവശ്യങ്ങളും പാഞ്ചാലി ചെന്ന് അറിയിക്കാറുള്ളത് ഭീമസേനയാണ്. ഒട്ടും അമന്തിച്ചില്ല, ഭീമസേന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങ് എനിക്ക് ഈ പൂ എവിടെ നിന്നാണെന്ന് വെച്ചാൽ കൊണ്ടുതരണമെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അർജുനൻ ഭീമസേനൻ തന്റെ ഗതയും ഒക്കെ എടുത്ത് യാത്ര തിരിച്ചു. കദളീവനത്തിൽ കൂടിയായിരുന്നു യാത്ര. കാടാണ്, കാടിന് തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ ഉണ്ട്. തന്റെ ഗത കൊണ്ട് സമീപ മരങ്ങൾ വഴിയെല്ലാം തെളിച്ചിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കദളീവനമാണ്, കദളീവനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഹനുമാന്റെ സംരക്ഷണ ഭൂമിയാണ് കാടാണ്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ, ഭീമസേനന്റെ മൂത്ത സഹോദരനാണ്. ഭീമസേനൻ വരുന്ന കഴിഞ്ഞപ്പം ഹനുമാൻ വിചാരിച്ചത് ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഇവൻ ചില അഹങ്കാരത്തോടൊക്കെയാണ് വരുന്നത്, ഇവന്റെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാക്കണം എന്നെല്ലാം കരുതി ഈ ഭീമസേനൻ വരുന്ന വഴിയുടെ നടുക്കായിട്ട് വൃദ്ധനായൊരു വാനരനായി വാലുമൊക്കെ നീട്ടി കിടന്നു. ഭീമസേനൻ ഇങ്ങനെ വഴി തെളിച്ച് വരുന്ന സമയത്താണ് നീണ്ട വാലുമഴിച്ച് പീളയൊക്കെ ഒഴുകി ഒരു വാനരൻ വഴി കിടക്കുന്നു.
നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും, വഴി മാറിപ്പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആ വഴി മാറി അങ്ങ് പോകും, ശല്യപ്പെടുത്താതിരിക്കും. ഇവിടെ ഭീമസേന അത് പറ്റത്തില്ല, ഭീമസേന വഴി മാറാനൊട്ട് തയ്യാറായില്ല, അതേ വഴി കൂടെ പോകും തന്നെ വാശി പിടിച്ചു. അന്നേരം പറയുന്ന അന്നേരം ചോദിക്കുന്ന ഹനുമാനോട് ഭീമസേനൻ ചോദിക്കുന്ന ചോദ്യമാണ്, നോക്കടാ നമ്മുടെ മക്കേ കിടക്കുന്നു, മക്കളാ നീയൊന്നു മാറിക്കിടാശട, എന്റെ മാർഗം എന്റെ വഴിയുടെ നടുക്ക് കിടക്കുന്ന അലയോ മൂട നിനക്കൊന്ന് മാറിക്കിടക്കരുതോ എന്നാണ് ചോദിച്ചത്. ദുർഘട സ്ഥാനത്തു വന്ന് ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തരാ സൈ, വയ്യാത്ത നീ എന്തോത്തിന ഈ ഓമോയുടെ ആരും വന്നെത്താതെ ഈ ദുർഘടം പിടിച്ച സ്ഥാനത്ത് വന്ന് കിടക്കാൻ നിനക്കെന്താ, നിനക്കെന്ത് പറ്റി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം ഇത്രയേ ഉള്ളൂ. ഭീമസേനൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യ, എഴുന്നേറ്റ് പോയി മാറാൻ പോലും വയ്യ, അങ്ങൊന്നുകിൽ മാറിപ്പോവുക, പറ്റത്തില്ല, എനിക്ക് ഇതിലെ കൂടെ തന്നെ പോകണം. ഭീമൻ വാശി പിടിച്ചു, അങ്ങൊരു കാര്യം ചെയ്യ്, എന്റെ വാലെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നടന്നു പൊക്കോളാൻ പറഞ്ഞു. ഭീമസേനന് നല്ല വണ്ണവും തടിയൊക്കെ ആളല്ലേ, ഇപ്പൊ ഒരു വാലെടുത്ത് കുത്തിരി പോകുന്നൊരു വയ്യാത്തൊരു കുരങ്ങന്റെ വാലെടുത്ത് മാറ്റാനാണോ ഇത്രയും പാട്. ഭീമസേനൻ പെരുക്കെ വാലെടുത്ത് പൊക്കാൻ നോക്കി, സാധിക്കുന്നില്ല, കൈകൊണ്ട് നോക്കി, ഗത കൊണ്ട് നോക്കി, ഗത വളഞ്ഞു പോയതല്ലാതെ ആ വാൽ അവിടെ ഇരുന്നിട്ട് നനക്കാൻ പോലും ഭീമസേനന് കഴിഞ്ഞില്ല. അങ്ങനെ ഭീമസേനന് മനസ്സിലായി, ഇത് വെറും വാനരനല്ല, ഇത് ഏതോ ദിവ്യ രൂപിയാണെന്നുള്ളത് മനസ്സിലാവുകയും, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ തന്റെ മുമ്പിൽ ഞാൻ നിന്റെ ഹനുമാനാണ് എന്ന് വിശ്വരൂപം കാട്ടിക്കൊടുത്തു എന്നുമാണ് കഥ. പിന്നീട് പോയി നീ പോകുന്നിടത്തുണ്ട് എന്ന് പറഞ്ഞ് പുഷ്പം നേടി തിരിച്ചു വരികയാണ് കഥ. ആ ഒരു ഭാഗമാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവതരിപ്പിച്ചത്. ഇതിനകത്ത് ആന്തരികമല്ല ഒരു വാച്യത്തിനൊപ്പം തന്നെ ലിംഗ്യമായ അർത്ഥതലങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അവിടെ വെച്ച് തന്നെ കേട്ടുകൊണ്ടിരുന്നവരെ ഇങ്ങനെ ഒരു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുമ്പിൽ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ചാക്യാരന്റെ കൂത്ത് കേട്ടുകൊണ്ടിരുന്നവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളിൽ കാണാനുമായി എത്തി എന്നാണ് പറയപ്പെടുന്നത്. അവസാനം കുഞ്ചൻ നമ്പി ചാക്യാരന്റെ കൂത്ത് കേൾക്കാൻ ആരും ഉണ്ടായില്ല, എല്ലാവരും കൂത്ത് ഇവിടെ തുള്ളലിന്റെ സ്ഥലത്തേക്ക് മാറി. ആ ചാക്യാർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അടിത്തിരിച്ചടിയായിരുന്നു അത്. അതിനുശേഷം ചാക്യാർ തന്നെ അമ്പലപ്പുഴ രാജാവിനോട് പറഞ്ഞ് കുറെ കാലത്തേക്കിനെ തുള്ളൽ നിർത്തി എന്നും പറയപ്പെടുന്നു. അപ്പൊ തുള്ളൽ എന്നൊരു കലാരൂപം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ചാക്യാർ പരിഹസിച്ചതിന്റെ പരിണിത ഫലം. തുള്ളല് മൂന്ന് തരമുണ്ട്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അല്ല, ഓട്ടൻ തുള്ളൽ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണ സൗഗന്ധികം ഓട്ടൻ തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ആദ്യത്തെ കൃതി. മനസ്സിലായല്ലോ ഇത്രയും ഭാഗം. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത്രയും പാഠഭാഗം നന്നായിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാൻ ഉള്ള മാർഗങ്ങളുണ്ട്. അതിനുള്ള കൂടുതൽ അദ്ദേഹത്തിന്റെ ഫലിതങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ.